ജഗദീഷ് ചേട്ടന്റെ ചെറുപ്പകാലം ചെയ്ത ഒരാളല്ലേ, അപ്പൊ എന്തായാലും ജഗദീഷ് ചേട്ടന്റെ കുറെ മാനറിസംസും പഴയ ഫിലിംസും എല്ലാം ഇരുന്ന് ഒന്നുകൂടൊന്ന് റീവർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ കണ്ടതിൽ വെച്ചിട്ട് ഇത്ര കണ്ടാലും മതി വരാത്തൊരു സിനിമ ഇതാണ്. അപ്പുക്കുട്ടൻ തന്നെ ജഗദീഷന്റെ ആക്ടിംഗ് സ്റ്റൈലും ഫിലിംസ് ചൂസ് ചെയ്യുന്ന എല്ലാം മാറിയല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജഗദീഷ് ചേട്ടന്റെ ഇഷ്ടമുള്ള ഒരു പടം ഏതാ? എനിക്ക് ലീലയിലെ കഥാപാത്രം ഭയങ്കര അതുപോലെ റോഷാക്കിലെ ജഗദീഷ് ചേട്ടൻ ഇവരുടെയൊക്കെ ചെറുപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത്. അതിൽ നിന്നൊക്കെയാണ് ഓരോ സാധനങ്ങളും ഞാൻ പിക്ക് ചെയ്ത് വർക്ക് ചെയ്തത്. ജഗദീഷ് ചേട്ടന്റെ സിനിമകളിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഡയലോഗ് ഏതായിരിക്കും? അത് അപ്പൊ കുട്ടൻ തന്നെ ആയിരിക്കുള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ മമ്മൂക്കയുടെ ചെറുപ്പകാലം അവതരിപ്പിച്ച് നമ്മുടെ സ്വന്തം ആഡമിനോട് ചോദിക്കുകയാണ്. മമ്മൂക്കയുടെ എത്ര കണ്ടാലും മതി വരാത്തൊരു പടം. എനിക്ക് മമ്മൂക്കയുടെ ഒരുപാട് സിനിമകളുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള. ഒരു തവണ കണ്ടിട്ട് വീണ്ടും കാണാൻ താല്പര്യം എനിക്കില്ലാത്ത സിനിമകൾ, അതായത് തനിയാവർത്തനം, അമരം, വാത്സല്യം, ഇതൊക്കെ നമ്മൾ ഏതൊരു മലയാളിയായാലും ഒരു തവണ കണ്ടതിനെ പറ്റി രണ്ടാമത് വീണ്ടും കാണാൻ ഒരു ഇതായിരിക്കും. കാരണം അത്രയ്ക്ക് ഇമോഷണലി നമ്മൾ ആ ഒരു അങ്ങനത്തെ ഒരു സിനിമകളാണ് ഇതൊക്കെ. അങ്ങനെ ഒരു സിനിമയായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, ഒരുപാട് സിനിമകളുണ്ട് മമ്മൂക്കയുടെ. ഇത് ഇതുപോലെ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് മമ്മൂക്കയുടെ? മമ്മൂക്കയുടെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറൊരു കഥയും കൂടി ഉണ്ട്. ആ കഥയും കൂടെ ചേർത്ത് പറയൂ. അല്ല, സാബിക്ക് സ്ഥിരം നമ്മൾ പരിചയപ്പെട്ടപ്പോ മുതൽ ഇവൻ സ്ഥിരം മമ്മൂക്കയുടെ ഒരു ഡയലോഗ്. അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നില്ല, ഇമിറ്റേറ്റ് ചെയ്യാൻ ആർക്കും എന്തായാലും പറ്റില്ല. പക്ഷെ അവൻ അത്രക്ക് വലിയ എല്ലാവരും ഫാനാണ്. അവൻ ആ ഡയലോഗ് പഠിച്ചു വെച്ച് സ്ഥിരം നമ്മൾ എപ്പോ ഇരിക്കുമ്പോഴും ബ്ലാക്ക് ഫിലിമിലെ ഡയലോഗ് ഉണ്ട്. ഇത് റഹ്മാൻ സാറ് ചങ്കത്ത് കത്തിക്കൊണ്ട് മരിച്ചു കിടക്കുമ്പോഴത്തേക്കും നമുക്ക് വന്നിട്ട് പറയും, വീട് വിട്ടിറങ്ങി തെരുവിലാളിൽ കിടക്കുന്ന കുട്ടിയെ ശാസിക്കും പോലെ പുറകെ നടന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഡയലോഗ് ഉണ്ട് അതിനകത്ത്. അതാണ് എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് ആദ്യത്തെ സിനിമ മമ്മൂക്കയുടെ പോത്തൻ വാവയാണ്. ഞാൻ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന സിനിമ മമ്മൂക്കൻ ആദ്യമായിട്ട് ഞാൻ പിന്നെ കാണുന്ന ലൊക്കേഷൻ വരുമ്പോഴാണ് ലൈഫിൽ ആദ്യമായിട്ട് എബ്രഹാം ഓസ്ലർ. അതിനു മുന്നേ കണ്ടിട്ടില്ല. അതിനു മുന്നേ കണ്ടിട്ടില്ല. ഹൂമാനമേ അല്ലാതെ നമുക്ക് പാടി അഭിനയിച്ച് വേറെ ഒരു ഇഷ്ടമുള്ള ഒരു പാട്ട് ഉണ്ട് എനിക്ക്. അദ്ദേഹം അഭിനയിച്ച സിനിമകളിൽ എനിക്ക് ക്രോണിക് ബാച്ചിലറിലെ എല്ലാ സോങ്സും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സോങ്സും ആ അതൊക്കെ ഭയങ്കര ഞാൻ എൻ്റെ ലൂപ്പിലുള്ള സോങ്സ് അതൊക്കെ. ഓക്കെ, എന്തായാലും ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ. എന്ത് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ പാട്ട് പാടി, രണ്ട് ലൈൻ പാടി നമുക്ക് എല്ലാവർക്കും കൂടെ പാടി അവസാനിപ്പിച്ചു. ഞങ്ങൾ ആരും എൻ്റെ ഒക്കെ ശബ്ദം കേട്ടില്ലേ, ഞങ്ങൾ ആരും പാട്ടുകാരല്ല, പാട്ടുകാരനെ ഇരിക്കണം. പാട്ടുകാരനെ മാത്രമായിട്ട് നിതിൻ കേശവ വളരെ മനോഹരമായിട്ട് അത് പാടി വെച്ചിട്ടുണ്ട്. അത് എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്തു. ഇനിയിപ്പോ ഞങ്ങളായിട്ട് പാടി അതിന് നശിപ്പിക്കേണ്ട കാര്യമില്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.